കാർഷിക നിയമങ്ങളെ എതിർക്കുന്നവർ കർഷകരെ അപമാനിക്കുകയാണ്. ഇപ്പോഴും കാർഷിക ബില്ലിനെ എതിർക്കുന്നവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. കാർഷിക നിയമങ്ങളെ എതിർക്കുന്നവർ കർഷകരെ അപമാനിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ത്യ ഗേറ്റിൽ പഞ്ചാബ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ട്രാക്ടർ കത്തിച്ചിരുന്നു. ഈ സംഭവത്തെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിലെ വിവിധ വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർ പൂജിക്കുന്ന യന്ത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കും തീവച്ചതിലൂടെ അവർ കർഷക നിയമത്തെ എതിർക്കുന്നവർ കർഷകരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. താങ്ങുവില നടപ്പാക്കുമെന്ന് അവർ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അത് നടപ്പാക്കിയതേയില്ല. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം, അതായത് ശുപാർശ പ്രകാരം, നരേന്ദ്രമോദി സർക്കാരാണ് അതിവിടെ നടപ്പിലാക്കിയത്. അതായത് കർഷകരെ താങ്ങുവില നൽകണമെന്ന്, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകണമെന്നത് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാരായിരുന്നു. പല പ്രാവശ്യം UDF സർക്കാരുകൾ ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പാക്കിയില്ല എന്നതാണ് ഗുരുതര വീഴ്ച. എന്നാൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മുടെ മോദി സർക്കാരാണ്. കാർഷിക നിയമത്തെ എതിർക്കുന്നവർ താങ്ങുവിലയുടെ കാര്യത്തിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാജ്യത്ത് താങ്ങുവില മാത്രമല്ല ഉണ്ടാവുക, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും വിൽക്കാനുള്ള സ്വാതന്ത്ര്യവും കർഷകർക്കുണ്ടാകും. എന്നാൽ ചില ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യം സഹിക്കാനാകുന്നില്ല. അവരുടെ അനധികൃതമായി വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടി അടഞ്ഞിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കർഷകരും തൊഴിലാളികളും ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഈ പരിഷ്കാരങ്ങൾ രാജ്യത്തെ തൊഴിലാളികൾ, യുവാക്കൾ, വനിതകൾ, കൃഷിക്കാർ എന്നിവരെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ചില ആളുകൾ ഇവയെ എതിർക്കാൻ വേണ്ടി എത്തുന്നത് എങ്ങനെയാണ് രാജ്യം കാണുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇതിനോടൊക്കെ ഒപ്പം തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, പതിറ്റാണ്ടുകൾക്കിടെ ഇതാദ്യമായാണ് ഒരു കേന്ദ്ര സർക്കാർ കർഷകർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽകൃത വിഭാഗങ്ങൾക്കും ഗുണകരമായ നിയമങ്ങൾ രൂപവത്കരിച്ചതെന്ന്, ഒപ്പം തന്നെ കാർഷിക ബില്ലുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനം നൽകിയാണ് പല സർക്കാരും രൂപവത്കരിച്ചത്. എന്നാൽ അവർക്ക് എന്താണ് ലഭിച്ചത്? ഒന്നും ലഭിച്ചില്ല. വാഗ്ദാനങ്ങളുടെ വല മാത്രമാണ് ലഭിച്ചത്. കർഷകർക്കോ തൊഴിലാളികൾക്കോ അവ മനസ്സിലാക്കാൻ സാധിച്ചതുമില്ല. കർഷകർ നിയമങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. ആഗ്രഹിക്കുന്ന വിലയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിൽ നിന്ന് കർഷകരെ ഇവ തടഞ്ഞു. കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിച്ചുവെങ്കിലും അവരുടെ വരുമാനം കൂടാതിരിക്കാൻ ഇത് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.